Hi friends, I am going to make a tasty dragon bun chicken recipe. This is an oval and vegetable bake. Stout top bake. Bun and oil. It is very soft. Let's make it. அதன் வேண்டி நான் இവിടെ அந்த ஃபில்லிங்கினு வேண்டிட்டு ஒரு ரெண்டு சவாள chop செய்து எடுத்துட்டுണ്ട് ஒரு 2 டேபிள்ஸ்பூன் இஞ்சி வெளுத்தulli சரச்சது 250 கிராம் chicken ഒന്ന് ஸ்ட்ரெட் செய்து எடுத்துட்டலான வேவிச்சிட்டு மഞ്ഞளும் கோடுமளகு ஊக்கிட்டு வேவிச்சி ஸ்ட்ரெட் செய்து எடுத்ததான പിന്നെ 1 கப் வார்ம் milk வேணும் 2.5 கப் மைதா வேணும் ஆதியம் நமக்கு இந்த பாலிலேக்கு 1 டேபிள்ஸ்பூன் ஈஸ்டும் 1/4 கப் பஞ்சசாரையும் கூட ஒரு நொள்ளு உப்பு இத்ரையும் கூட சேர்த்துட்டு நல்லாயிட்ட வந்து mix செய்து எடுக்க நட்டே இது ஒரு 10 நிமிட் வந்து அடைச்சு வெக்குவா. நம்ம ஆக்டிவ் ஆக வேண்டியிட்டான. கண்டா இது இப்ப நல்லாயிட் ஆக்டிவ் ആയി வந்துட்டுണ്ട്. இனி இது கொஞ்சம் கொஞ்சாயிட்டு ஆ மாவிலேக்கு கொஞ்சம் ஆயிட்டு ஒழிச்சு எடுத்து நல்லாயிட் கொழிச்சு எடுக்க. ஒரு டேபிள்ஸ்பூன் எண்ணெய் கூட சேர்த்து வேணும் இது நல்லாயிட் கொழிச்சு எடுக்க. நான் இப்ப நல்லாயிட் கொழிச்சு எடுத்துட்டுണ്ട്. இது ஒரு 2 மணிக்கு ரெஸ்ட் ചെയ്യാൻ വേണ്ടി மாட்டி வைக்கணும். இதின்ட ஃபில்லிங் இனி வேண்டி ஒரு pan எடுத்து ಅದிலேக்கு ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ ഇപ്പം ബോണോട് കൂടിയതാണെങ്കിൽ വേവിച്ചിട്ട് അതിന്റെ ബോൺ മാറ്റിയിട്ട് മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താൽ മതി ഒരുപാട് അരിഞ്ഞു പോവരുത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്താൽ മതി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം 1 ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരുപാട് സ്പൈസി ആയി വേണ്ടവർക്കാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം മസാലയിലൊക്കെ ചിക്കൻ നന്നായിട്ട് പിടിക്കണം ആ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആണ് അത് ആരും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ദാ ഇപ്പോ നമ്മുടെ ഫില്ലിംഗ് ദാ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കണം നമുക്ക് മാവ് ഒന്ന് നോക്കാം കണ്ടോ ഇത് നല്ല ഡബിൾ സൈസ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ 2 മണിക്കൂറിന് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിന്റെ രീതി അനുസരിച്ചിരിക്കും ഇതിന്റെ ഡബിൾ സൈസ് ആവുന്ന ചിലർക്ക് ചിലടുത്ത് 3 മണിക്കൂർ വരെ വേണ്ടി വരും വന്ന് അതിനുശേഷം ഇത് നന്നായിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇത് ഞാൻ ഇവിടെ 4 ബോൾസ് ആക്കി മാറ്റുന്നുണ്ട് ഈ ബണ്ണിന്റെ സോഫ്റ്റ് നമ്മൾ കുഴക്കുന്ന അനുസരിച്ചിരിക്കും എത്രത്തോളം നന്നായിട്ട് കുഴക്കുവോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ ഒരുപാട് തിക്കും ആവരുത് ഒരുപാട് തിന്നും ആവരുത് എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇട്ട് കൊടുക്കാം ഇത് ഫില്ലിങ് ഇടുമ്പോഴും ഒരുപാട് അങ്ങ് ഒത്തിരി അങ്ങ് ഇതെടുത്ത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതൊരു സൈഡ് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് നന്നായിട്ട് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കും അതിനുശേഷം ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കാം വളരെ തിന്നായിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കാം അങ്ങ് എൻഡ് വരെ ഇട്ട് കൊടുക്കണം കണ്ടോ ഇതേപോലെ
എന്നിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം എടുക്കാൻ, പൊട്ടരുത്. കണ്ടോ, ഇതിപ്പോൾ ഈ രീതിയിൽ വേണം ബാക്കി നാലെണ്ണം എടുക്കാൻ, ബാക്കി മൂന്നെണ്ണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ടിൻ എടുക്കുക, ഇതുപോലത്തെ ഒരു പാത്രം വേണം എടുക്കാൻ. എന്നാലേ അത് നാലും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിന് മുമ്പ് ഇതിനകത്തൊരു ബട്ടറോ ഓയിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം വേണം ഇത് വെക്കാൻ. എന്നിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു മണിക്കൂർ വീണ്ടും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. കണ്ടോ, ഇതിപ്പോൾ നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ ബണ്ണിൻ്റെ ആ ഒരു സോഫ്റ്റും ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിൻ്റെ പുറത്താണെങ്കിൽ ഒരു മുട്ടയെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ആവശ്യമില്ലാത്തവർക്ക്, മുട്ട കഴിക്കാത്തവർക്കുണ്ടെങ്കിൽ പാലായിരുന്നാലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മുട്ട ഇങ്ങനെ വെക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇത് നല്ല ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ രീതിയിലും കാണാനും നല്ലൊരു ഭംഗിയാണ്. അത് ഞാൻ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഞാൻ വെളുത്ത വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു പഴയ പോട്ടെടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കണം ഒരു 10 മിനിറ്റ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചെറുതായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഇത് ഇളക്കി വെക്കുന്നത്. എന്നിട്ട് നന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഈ ഹോൾസൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് വെള്ളമോ വേറെ ഉപ്പോ അങ്ങനെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 30 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കുവാണ്. കണ്ടോ, ഇപ്പം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് 30 to 35 മിനിറ്റ് വരെ പോകാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചിരിക്കും ഗ്യാസിൻ്റെ. കണ്ടത് ആ മേളിൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. മുകളിലൊക്കെ നമ്മൾ ആ എഗ് വാഷ് ചെയ്തുകൊണ്ടാണ് ഇത് ആ ഒരു കളറ് വന്നേക്കുന്നത്. ഇപ്പം ഇത് ഞാൻ തണുത്തതിന് ശേഷം മുറിച്ചെടുക്കുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ലൊരു സ്നാക്കാണ്, ഇഫ്താറിന് നമുക്ക് ഏറ്റവും പറ്റിയതാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.